الله كبير لبريشودة ما يقرآن برايين نند نسكري كندا من الله هو نللا مارانع غودكم إمام أعمش دنغلا دندا غودب كاريو دو فرايو غيا أمبدو كوللا ما يتنيا تكبير تليهرا مودا كاريلا سبحان الله إمام أعمش دنغلا دندا غودب كاريو دو فرايو غيا أمبدو ورشة كالا ما يت نان إند تكبير تليهرا الله كبير بالليل نمسكارا نندا كumbo إمام كايغتتم بتوتو برايل نند كايغتتان دودان يت أمبدو كوللا ما ي يني كورات وقت بول مدكية ورم إلا نان أمبد كل ما يتنجن رندسك ريكن دمنا يني كالله نلل مرنم درم ينن كوروچ ننجل آوال آدھی پڑن دا ين مہانا يا إمام غمش دنجل وڑن نو پرنجو ين چلترم بر يمبو أمبد كل ما يت تکبیر تلحرام الله وي إمام كأي گٹم بطوٹ پورگل نن ونام ترقائتل إمام اند توٹ پورگل كأي گٹی مہان എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ നമുക്ക് അങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നമസ്കാരത്തിന്റെ കാര്യം മറന്നു പോകരുത് പ്രത്യേകിച്ച് ഏത് നമസ്കാരം എന്നറിയുമോ ബാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു രണ്ട് വഖത്ത് നമസ്കാരങ്ങൾ വല്ലാത്ത പ്രയാസമുള്ള നമസ്കാരമാ എന്റെ പ്രിയമുള്ള സഹോദരാ അവസരം എനിക്ക് തരണേ അല്ലാ
സർവ പ്രശ്നങ്ങളും മാറണോ, സർവ പ്രയാസങ്ങളും മാറണോ. ദിവസമെങ്കിലും അല്ലാടെ പള്ളിയിൽ അഞ്ചു നേരം വാങ്ങി വിളിക്കുമ്പോ ആ പള്ളിയിൽ പോയപ്പോൾ നമസ്കരിച്ചു നോക്കടാ ജനപ്രകാര, ഒരു ദിവസമെങ്കിലും നീ ഒന്ന് നിസ്കരിക്കടാ പൊന്നുമാരെ. നാളത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, വാങ്ങി വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിയിൽ പോയി സോയി നിസ്കരിക്കടാ. വാങ്ങി വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ പോകൂ. ആ പള്ളിക്ക് കഴിഞ്ഞിരുന്ന വേണം നീ വാങ്ങി വിളിക്കുമെന്നത് കേൾക്കാർ. നീ കാമത്ത് കൊടുക്കുന്നത് വരെ ആ പള്ളിക്ക് കഴിഞ്ഞിരുന്ന വിഗ്രഹങ്ങളെ പറയടാ പൊന്നുമാരെ. ഇറങ്ങി ഓടല്ലോ പള്ളിയുടെ ഒരു സൈഡിൽ പോയിരിക്കടാ പിന്നോട്. നിങ്ങൾക്ക് ഒരു പരിപൂർണ്ണ ഉറയുടെ പ്രതിഫലം വേണോ? ഉമ്ര ചെയ്യണമെങ്കിൽ മക്കത്ത് പോകണമെന്നില്ല. ഇവിടെ ഇരുന്നിട്ടും നിനക്ക് ഉമ്ര ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാരാ. എങ്ങനെയാണ് ഉമ്ര ചെയ്ത പ്രതിഫലം വേണമെന്നത്? എങ്ങനെയാണ് ഉമ്രയുടെ പ്രതിഫലം കിട്ടുന്നത്? നിന്റെ പ്രവാചകൻ പറഞ്ഞു സഹാബ നമസ്കാരം കഴിഞ്ഞിട്ട് അതേ മുസല്ലയിൽ ഇരുന്ന് ആ ഇരിപ്പിൽ ഇരുന്നിട്ട് സൂര്യനുദിക്കുന്നത് വരെ ഇസ്റാഖിന്റെ സമയം വരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ദിക്ർ പറഞ്ഞു പറഞ്ഞു ഖുർആനോതി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. അതാ സൂര്യനുദിക്കുന്ന സമയം വരെ നീ ആ നിസ്കാര പായിലിരുന്ന് നല്ല കാര്യം ചെയ്താ നിനക്കുള്ള ഒരു പരിപൂർണ്ണ ഉംറയുടെ പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ങ്ങളെ പറയുമ്പോ നമസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാലറിയാം, നമസ്കരിച്ചവന്റെ മുഖത്ത് നോക്കിയാലറിയാം ഈമാനിന്റെ പ്രകാശം ഉണ്ടാകും. മുഖത്ത് ഒരു ഈമാനിന്റെ ചൈതന്യം കാണാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. സുബഹി നമസ്കരിക്കാത്ത ദിവസം നീയോ നീയും ചെയ്യല്ലേ? നമസ്കരിക്കാത്ത ദിവസം എന്ത് ചെയ്താൽ അത് നബി മുഹമ്മദ് മുസ്തഫ ങ്ങളെ പറയുമ്പോ ചെറുപ്പക്കാര നാളെ സുബഹിക്ക് പള്ളിയിൽ പോയി സുബഹി ജമാഅത്തായി നിസ്കരിച്ച് സുബഹിക്കുന്നത് വരെ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ മുഴുവനും കിടക്കുകയാളുകളുടെ മാങ്ക വിളിച്ച് നമസ്കരിക്കടാ പുണ്യമോട്. ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട് സുബഹി നമസ്കരിക്കാത്തവന്റെ മുഖത്ത് നല്ലാഹു ഈമാനിന്റെ പ്രകാശമെടുത്ത് മാറ്റുകയാണ്. അവനെ കൈവിടുകയോ നീ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാറുവിന്റെ റസൂല് നമസ്കാരം മുടക്കല്ലേ, നമസ്കാരം മുടക്കല്ലേ, നമസ്കരിക്കാത്തവര് അല്ലാഹു ദാരിദ്ര്യം കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നിന്റെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ കാരണം മനസ്സിലായോ? നിന്റെ വീട്ടിലെ ദാരിദ്ര്യമുണ്ടാകാം, പഴയതുപോലെ സന്തോഷമില്ലാത്തതിന്റെ കാരണം മനസ്സിലാക്കിക്കോ. നിന്റെ റസൂല് പറയുകയാ നമസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യരോ ബാഹു അവനെ ദാരിദ്ര്യം കൊടുക്കുകയാണ്, ദാരിദ്ര്യം കൊടുക്കുകയാണ്. നമസ്കാരമുണ്ടല്ലോ മുടക്കല്ലേ പുന്നമോനെ, മുടക്കല്ലേ പുന്നമോരെ. നമസ്കാരം മുടക്കുന്നവന് അല്ലാഹു അവന്റെ ആരോഗ്യം ഇഷ്ടപ്പെടുത്തുകയോ
ആരോഗ്യം പോകുകയാണ്, നിന്റെ ആരോഗ്യം രോഗപ്പെടുകയാണ്, നിന്റെ ഹൃദയം കല്ലാവുകയാണ്. നമസ്കാരം പേശിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനാരോഗ്യത്തിലെ രോഗിയാ സർവരോഗിയാണ്. കാലുകൾ വേദനയാണ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വല്ലാത്ത വേദനകളാണ്, ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുമടാ ചെറുപ്പക്കാര. മകരിവ് നമസ്കാരം കളയല്ലേ, മകരിവ് നമസ്കാരം ഉപേക്ഷിക്കുന്നു. നമസ്കാരം ഉപേക്ഷിച്ച അവന്റെ മക്കൾ അവന് വായുല്ല, അവന്റെ മക്കൾ അവന് പ്രയോജനമില്ല. നമസ്കാരം ഉപേക്ഷിക്കരുത്, നമസ്കാരം ഉപേക്ഷിക്കുന്നവന്റെ ജീവിതത്തിൽ നിന്ന് അല്ലാഹു സമാധാനം എടുത്തു മാറ്റുകയോ ആഹത്ത് നഷ്ടപ്പെടുകയോ ടെൻഷനാണോ പ്രയാസമാണോ ദുഃഖമാണോ ദുരിതമാണോ ഉറച്ചവരെ തിന്നാല് വയറ് നിറയുന്നില്ല, നടന്നാലുറക്കം വരുന്നില്ല, സമാധാനമില്ല. അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് പറഞ്ഞു തരികയാനേ. നിനക്കൊരു നല്ല മരണം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ലോകത്തിൽ നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം വേണോ ചോദക്കാര? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടാല് വിജയത്തിലേക്ക് വാ, വിജയത്തിലേക്ക് വാ എന്ന് വിളിക്കുന്നത് കേട്ടാല് ഒരു വിട്ടുവീഴ്ചയ്ക്കും നീ തയ്യാറാകരുത്. എന്ത് ജോലിയാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും പൊന്നുമോനെ സർവതും അല്ലാഹുവിനു വേണ്ടി മാറ്റിവെച്ചു. ലോകത്തു നിന്ന് യാത്ര പറയുമ്പോ നാട്ടുകാർ മുഴുവനും നിന്റെ മയ്യത്ത് കാണാൻ വരുന്ന ദിവസം ചിരിച്ചുകൊണ്ട് കിടക്കാമടാ പൊന്നുമോരേ. ബാഹു നിനക്കൊരു നല്ല മരണം തരും പൊന്നുമോരേ. നമസ്കരിക്കുന്നവർക്ക് പലചറപ്പ് നല്ല മരണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മഹാനായ മുത്തുനബി പറയുകയാ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ഒരു നല്ല മരണം കിട്ടാൻ, ഒരു നല്ല മരണം കിട്ടാൻ, കൂലി കിട്ടുന്ന മരണം കിട്ടാൻ. മൂന്നാമത്തെ നല്ല കാര്യം എന്തെന്നറിയുമോ? പ്രവാചകം പറയുന്നു സഹാബ ഹാജിബിന്റെ വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ഹാജിബിന്റെ പരിശുദ്ധമായ ഖുർആനുണ്ടല്ലോ, ആ ഖുർആനാരെങ്കിലും നിത്യമായിട്ട് ഓതിയാൽ, ആ ഖുർആനിനെ സ്നേഹിച്ച, ആ ഖുർആനിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച, അല്ലാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങളെ പറയുകയാ. അവനെ ഖുർആനോടലാ പൊന്നോട് തലമാരിക്കകത്ത് വെക്കാറുള്ളതല്ല, അത് മരണ വീട്ടിലെടുത്ത് ഓതാനുള്ളത് മാത്രമല്ല, അത് എന്ന് ഓതാ കഴിയണം പൊന്നുമോട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഓതുന്ന മനുഷ്യര് ഓരോ ഹർഫിനും പത്താണ് നന്മ, ഓരോ അക്ഷരത്തിനും പത്ത് നന്മ വെച്ചു കൊടുക്കുമെന്ന. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആര് നിത്യമായിട്ട് ഓതുന്നുണ്ടോ അള്ളാഹു അവന് നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു ഖുർആൻ ഓതണം. കഴിവിന്റെ പരമാവധി എത്ര സൂറത്തുകൾ എത്ര നമുക്ക് ഓതാൻ കഴിയുമോ? എന്റെ ചെറുപ്പക്കാര ഓതടാ പൊന്നുമോനെ, എത്ര സൂറത്ത് നീ കാണാതെ പഠിച്ചിട്ടുണ്ട്. നീ മദ്രസയ്ക്ക് പഠിച്ചപ്പോ ഉസ്താദന്മാർ ഒരുപാട് സൂറത്തുകൾ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പക്ഷെ നീ എല്ലാം മറന്നു കളഞ്ഞു. നീ അത് ഓതാതെ ഓതാതെ എല്ലാം മറന്നു കളഞ്ഞു. നിനക്ക് അതിലുണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹാബ നരകത്തിൽ എളുപ്പം പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ, നരകത്തിലേക്ക് എളുപ്പം പോകാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ. എന്താ മുത്തുനബിയെ? പ്രവാചകൻ പറഞ്ഞു, ഖുർആനിലെ ഒരായത്ത് പഠിച്ചിട്ട് മറന്നാ മതി, നീ നരകത്തിലേക്ക് പെട്ടെന്ന് വീണു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ
എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാർ എത്ര സൂറത്ത് വല്ലുഹ മുതൽ താഴോട്ടുള്ള സൂറത്തുകളൊക്കെ മദ്രസയിൽ പഠിപ്പിച്ചവരാ എത്ര പേർക്കറിയാം, എത്ര പേർക്കറിയാം വല്ലുഹ മുതൽ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൻ നാസ് വരെ 20 or 22 സൂറത്തുകളുണ്ട്. ഈ സൂറത്തുകളൊക്കെ ഒന്ന് കാണാതെ ഓതാൻ അറിയുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഖുർആനിലെ വേണ്ട പോട്ടെ, ഖുർആനിലെ ഒരു 10 സൂറത്ത് അലിഫ് ലാം മീം മുതൽ മിനൽ ജിന്നത്തി വന്നാസ് 114 സൂറത്തുകളുണ്ട്. ഒരു 10 സൂറത്ത് കാണാതെ അറിയുന്നവരൊക്കെ കൈപൊക്കിക്കേ. കൈത്താഴ്ത്ത്. യാസീൻ കാണാതെ ഓതാൻ അറിയുന്നവരൊക്കെ കൈപൊക്കിക്കേ. അപ്പോഴെന്താ പകുതി ആൾക്കാര്, അപ്പോഴും പകുതി ആൾക്കാര് പഠിച്ചതല്ലേ യാസീൻ? നിങ്ങളൊക്കെ യാസീൻ, നമ്മളെല്ലാവരും യാസീൻ ഓതാൻ പഠിച്ചവരാ, പക്ഷെ ഓതണില്ല, ഓതണില്ല. എന്താ യാസീന്റെ മഹത്വം? എന്താ യാസീനിന്റെ മഹത്വം? മരിച്ച പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് യാസീൻ ഓതുമല്ലോ, വേറെ ഒരു സൂറത്ത് ഓതത്തില്ല, യാസീൻ ഓതും. എന്തേ കാരണം? മയ്യത്ത് ഖബറിലിറക്കി വെച്ചിട്ട് ഖബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് യാസീൻ ഓതുന്നു. യാസീൻ ഓതുന്ന എന്തിനെന്നറിയോ? മരിച്ചവരുടെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ, നിന്റെ ഉമ്മ 40 ദിവസം അള്ളാഹു ആ മനുഷ്യന് സമാധാനം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാസീൻ ഖബറിന്റെ ചാരത്ത് വെച്ച് ഓതുകയാണെങ്കിൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടും. അതുകൊണ്ടാണ് യാസീൻ ഓതാൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് ഒരു സൂറത്തുണ്ട്, 30 ആയത്തുണ്ട്. സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്. ഓതാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അറിയില്ല. സൂറത്തുൽ വാഖി ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. സൂറത്തുർ റഹ്മാൻ ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. സൂറത്തു സജദ ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. സൂറത്തു സജദ, സൂറത്തുൽ കഹഫ് ഓതാൻ അറിയുന്നവർ കൈപൊക്കിക്കേ. പിന്നെ നിനക്കൊക്കെ സന്തോഷം വരുമല്ല, തരും കേട്ടാ. നല്ല മരണമല്ല ഈ സൂറത്തിന്റെ ഒക്കെ പ്രത്യേകത എന്താ? എടാ, സൂറത്തുൽ വാഖിയ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയ മരിക്കുന്ന കാലം വരെ അള്ളാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെയൊക്കെ വാപ്പായും ഉമ്മായും ഗൾഫിലുണ്ടോ? എടാ, നിങ്ങളുടെയൊക്കെ പഴയ കാലം ചിന്തിക്ക്, വാപ്പായും ഉമ്മായും ഗൾഫിൽ പോയിട്ടാ വീട് വെച്ച്, ഗൾഫിൽ പോയിട്ട് ആ മക്കളെ കെട്ടിയേ, അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങളെയൊക്കെ, നിങ്ങളുടെ പെമ്മക്കളെയൊക്കെ കെട്ടിച്ചതല്ലോ. എന്തുകൊണ്ട്? അവരുടെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം അള്ളാഹു കൊടുത്തിട്ടില്ല. കാരണം അവര് മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയ ഓതുമായിരുന്നു. സൂറത്തു സജദ എന്താ പ്രതിഫലം? 3 പേജേ ഉള്ളൂ. സൂറത്തുൽ സജദ മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഓതിയ അവനെ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്ത പ്രതിഫലം? എന്ത് ചെയ്ത പ്രതിഫലം പറ? എന്ത് ചെയ്ത പ്രതിഫലം? ഹജ്ജിന് പോയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഹജ്ജിന് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹു ആലം. ബാക്കിയുള്ളവരാരും ഇപ്പൊ പോകാത്ത, പൈസ ഇല്ലാത്തണ്ട. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് പോയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? ഹജ്ജിന് പോയ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എത്ര പേരെ കൊണ്ടുപോകാം? എത്ര പേരെ കൊണ്ടുപോകാം? പറഞ്ഞാൽ എത്ര പേരെ? ആ ഷഹീദ് ഉണ്ടല്ലോ, ഷുഹദാക്കൾ, ഷുഹദാക്കൾക്ക് 70 പേര്, ഷുഹദാക്കൾക്ക് 70 പേര്, ആലി ഹാഫുലീങ്ങൾക്ക് 40 പേര്, ആലിമീങ്ങൾക്ക് 10 പേര്. പിന്നെ ഖുർആൻ, പിന്നെ നിങ്ങൾക്ക് ഒരാളെങ്കിലും. എന്നാ ഹജ്ജിന് പോയിട്ടുള്ള ഒരു ഹാജിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അള്ളാ നീയത്ത് ചെയ്യ് ഹജ്ജിന് പോകാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പൊക്കൂടെ, പൊക്കൂടെ, ഒന്ന് നീയത്ത് ചെയ്തേ. ഒന്ന് എഴുന്നേറ്റ് നിന്നെ. ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ, ഹജ്ജിന് പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. പോയവർക്കും പോകാം കേട്ടാ, കുഴപ്പമൊന്നുമില്ല. ആ എന്തായാലും ഇനിയിപ്പോ വീടും പറമ്പെല്ലാം ഗവൺമെന്റ് കൊണ്ടുപോയല്ലേ, വിറ്റിട്ട് പോയരെ. വീടും പറമ്പൊക്കെ വിട്ടിട്ട് ഹജ്ജിന് പോകും, കുറച്ചു കഴിഞ്ഞാൽ പോകാനും പറ്റൂല, അതല്ലേ അവസ്ഥ. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. അപ്പൊ ഹജ്ജിന് പോകാൻ പൈസ ഇല്ലല്ലേ? ഹജ്ജിന് പോകാൻ പൈസ ഇല്ലല്ലേ? എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് സൂറത്തു സജദ 3 പേജുണ്ട്, 3 പേജുണ്ട്. ഈ ആയൊരൊറ്റ സൂറത്ത് ഓതിയ ഒരു ഹജ്ജിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സൂറത്തു റഹ്മാൻ,
സൂറത്തുർ റഹ്മാൻ. ഉസ്താദേ വീട്ടിൽ ഷെർറാ ഉസ്താദേ, ഷെയ്ത്താന്റെ ഉപദ്രവം ഉണ്ട് ഉസ്താദേ, എന്ത് കിട്ടിയാലും തികയുന്നില്ല ഉസ്താദേ, മക്കളൊക്കെ കിടന്ന് കുരുത്തക്കേടാ ഉസ്താദേ, ഇല്ലേ കന്നിമൂലയൊക്കെ കുറ്റം പറയുന്നവർ. സൂറത്തുർ റഹ്മാൻ ഓത്, നിന്റെ വീടിന്റെ അകത്തിരുന്നിട്ട് എപ്പോഴെങ്കിലും സൂറത്തുർ റഹ്മാൻ ഓത്, ഷെയ്ത്താനിന്റെ ഉപദ്രവം മാറും. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് എന്താ പ്രതിഫലം എന്നറിയുമോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചു കൊണ്ടുവന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പേടിച്ച് വിറച്ച ഒരു ചെറുപ്പക്കാരനെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുവന്നു. ഈ ചെറുപ്പക്കാരൻ പേടിച്ച് നിൽക്ക, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താ പറ്റിയത് നബിയെ? ഇന്നലെ രാത്രി ഞാനൊരു യാത്ര കഴിഞ്ഞു വരുമ്പോ ഒരു കച്ചവടക്കാരനാ ഇബ്നു അബ്ബാസ് തങ്ങളെ മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോയപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയെ ഞാനൊരു യാത്ര കഴിഞ്ഞു വന്നപ്പോൾ ക്ഷീണം കാരണം ഞാൻ ഒരു സ്ഥലത്ത് തമ്പ് കെട്ടിയിട്ട് കിടന്നുറങ്ങി, ഒരു സ്ഥലത്ത് തമ്പ് കെട്ടിയിട്ട് കിടന്നുറങ്ങി. ഉറക്കത്തിൽ നല്ല ഉറങ്ങിക്കഴിഞ്ഞപ്പോ ആരോ സൂറത്തുൽ മുൽക്ക് ഓതുന്നു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ സൂറത്ത് ആരോ ഓതുന്നുണ്ട്. ഈ ചങ്ങാതി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നിട്ട് നാലു ഭാഗത്ത് നോക്കുന്നു, ആരാ ഓതുന്നേ? ആരെയും കാണുന്നില്ല, ഒരാളെയും കാണുന്നില്ല. അള്ളാഹു ചെറുപ്പക്കാരൻ വിചാരിച്ചു, തോന്നിയതായിരിക്കും, പിന്നെയും കടന്നു. ഇല്ല, പിന്നെയും ആരോ ഓതുന്നു. എഴുന്നേറ്റ് നോക്കി, ആരെയും കാണുന്നില്ല. രണ്ടാമതും നോക്കി, ഒരാളെയും കാണുന്നില്ല. പടച്ചവനെ ഈ ചെറുപ്പക്കാരൻ കടന്നു. മൂന്നാമതും സൂറത്തുൽ മുൽക്ക് ഓതുന്നത് കേട്ടപ്പോ ചെറുപ്പക്കാരന് മനസ്സിലായി, ഇത് ഓതുന്നത് ഞാൻ കടക്കുന്നതിന്റെ അടിയിൽ നിന്നാണ്, ഞാൻ കിടക്കുന്നതിന്റെ അടിയിൽ നിന്നാണ് ഖുർആൻ കേൾക്കുന്നത് എന്ന് മനസ്സിലായി. താന് തമ്പിട്ടിരുന്ന സ്ഥലത്ത് നിന്ന് തുണി അങ്ങോട്ട് എടുത്തു മാറ്റി നോക്കിയപ്പോ ഈ ചങ്ങാതി കിടക്കുന്നത് ഒരു ഖബറിന്റെ മുകളിലാണ്, ഒരു ഖബറിന്റെ മുകളിലാണ്. ആ ഖബറിന്റെ അകത്തിരുന്നിട്ടൊരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതുകയാ. അല്ലാഹുവേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ഈ ചെറുപ്പക്കാരൻ പേടിച്ചു വിറച്ചുകൊണ്ട് മുത്തുനബിയോട് പറഞ്ഞു, നബിയെ ഖബറിന്റെ അകത്തിരുന്നിട്ട് ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ഞാൻ കേട്ടു നബിയെ. മുത്തുനബി ചോദിക്ക, അതാ വലിയ അത്ഭുതം, അതാ വലിയ അത്ഭുതം. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുൽക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമാക്കി കഴിഞ്ഞാൽ, മഗ്രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ അവന്റെ മണ്ണറ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സിനിമയുടെയും സീരിയലിന്റെയും മുന്നിലിരിക്കുന്ന സമയമാണ്. മഗ്രിബിന്റെ ഫർള് നമസ്കാരം കഴിഞ്ഞാല് അല്ലാഹുവേ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? സൂറത്തുൽ വാഖിയാ, ഒരിക്കലും നിനക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല. തന്റെ പെമ്മക്കളെ കെട്ടിക്കാൻ പിരിവിന് നടക്കണ്ട. ഒരുത്തന്റെ വീടിന്റെ മുന്നിൽ നീ പോയി നിന്റെ ഭർത്താവിനെ വിട്ടിട്ട് കൈ നീട്ടി യാചിപ്പിക്കേണ്ട അവസ്ഥ അല്ലാഹു വരുത്തൂല. സൂറത്തുൽ വാഖിയാ, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യമില്ല. രണ്ട്, സൂറത്തുൽ മുൽക്കു, സൂറത്തുൽ ഖാ, സൂറത്തുൽ റഹ്മാൻ ഓതിയാലും നിന്റെ വീടിന്റെ അകത്തുള്ള സർവ മുസീബത്തുകളും മാറുകയാണ്, സർവ സിഹ്റും ബാത്തിലാവുകയാണ്, സർവ കൂടോപ്രയോളം നശിക്കുകയാണ്, സർവ പ്രാക്കുണ്ടല്ലോ, സർവ ശാപമുണ്ടല്ലോ, നേരുണ്ടല്ലോ. സൂറത്തുൽ റഹ്മാൻ ഓതിയാൽ എല്ലാം അല്ലാഹു പൊട്ടിച്ചു കളയുകയാ. അത് കഴിഞ്ഞുറപ്പേ സൂറത്തു സജദ ഓതിയാ, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാ, ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാ. മഗ്രിബിന്റെ ഇശായിന്റെ ഇടയിലെ വീടിന്റെ അകത്തിരുന്ന് ഹജ്ജ് ചെയ്യാൻ മൂന്ന് പേജുള്ള പടച്ചവനെ, മൂന്നേ മൂന്ന് പേജുള്ള സൂറത്തു സജദ ഓതിയാ ഹജ്ജിന്റെ പ്രതിഫലമാ. തങ്ങള് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന 530 ആയത്തുള്ള അത് മൂന്നേ മൂന്ന് പേജാണ് ആ സൂറത്തുൽ ഓതിയാ. നിന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്റെ ഖബർ പ്രകാശിക്കുകയോ, നിന്റെ ഖബർ പ്രകാശിക്കുകയോ, നിന്റെ ഹൃദയം പ്രകാശിക്കുകയോ, നിന്റെ ജീവിതം പ്രകാശിക്കുകയോ, നിന്റെ വീട് പ്രകാശിക്കുകയോ. പെങ്ങളെ, ഈ ഖുർആൻ ഓതിയാല് അതാ പരിശുദ്ധമായ ഖുർആൻ ഒരു പ്രകാശമാണല്ലോ. ആ ഖുർആൻ ഓതിയാല് നിന്റെ വീടിന്റെ അകത്ത് സന്തോഷവും സമാധാനവും കിട്ടുമെങ്കിലോ. എന്റെ പെങ്ങളെ, എന്തുകൊണ്ട് നിനക്കോതാ കഴിയുന്നില്ല? എന്റെ
പ്രിയമുള്ള ചെറുപ്പക്കാരാ സ്വർഗം വേണോടാ പുണ്യമോടെ അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയാകട്ടെന്ന പരിബലം പറയാ നിനക്ക് സ്വർഗം വേണോ അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങളിൽ ആർക്കെങ്കിലും വേണോ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാ ഖുർആനിലെ ഒരായത്ത് തങ്ങളെ പറയുകയാണ് പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം നിനക്ക് വേണോ ദീനിന്റെ പ്രമാണം കൊടുക്കണ്ട ശരീരത്തിൽ കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കൊടുക്കണ്ട രാവിലെ പകലും പട്ടിണി കിടക്കണ്ട നോമ്പ് പിടിക്കണ്ട കഷ്ടപ്പെടണ്ട ഉറക്ക വിളിയണ്ട അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ങ്ങളെ പറയുമ്പോ ഖുർആനില്ലാത്തവനെ അപകട മരണങ്ങളെ തൊട്ട് നിനക്ക് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ മരണമുണ്ടല്ലോ ഞങ്ങളെ കാത്തിരിക്കണേ അള്ളാച്ചവനതാ ഇവിടെ മുതൽ അങ്ങ് താഴെ വരെ കീറിക്കളയുന്ന ഒരു മരണം അള്ളാഹുവേ ഞാൻ രണ്ടു ദിവസം മുമ്പ് ഈ വരുന്ന ഈ എടുത്ത് ബുധനാഴ്ച ദിവസം ഞാനും കണ്ടതാ ഒരു മയ്യത്ത് അള്ളാഹുവേ എന്റെ വീടിന്റെ തൊട്ടുമുകളിൽ ഒരു ചെറുപ്പക്കാരൻ സഹോദരൻ വണ്ടിക്കകത്തിരുന്നിട്ട് മരണപ്പെട്ടു പോയി ഇതാ ഇവിടെ മുതൽ താഴെ വരെ അള്ളാഹുവേ പടച്ചവനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ ചാക്ക് തച്ചു വെച്ചിരിക്കുന്നത് പോലെ തച്ചു വെച്ചിരിക്കുന്ന അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു അപകട മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അപകട മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് ഇറങ്ങിപ്പോയാൽ മതി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എല്ലാം ഖുർആനിലുണ്ട് വണ്ടിക്കകത്ത് കയറുമ്പോൾ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടണോ വണ്ടിക്കകത്ത് കയറിയിട്ട് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടണോ ദുർമരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണോ അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓത് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് ഖുർആനിൽ ഒല്ലാത്ത ഒന്നുമില്ല സ്വർഗം വേണോ സ്വർഗം വേണോ ആർക്കെങ്കിലും വേണോ വേണോ എന്നാഗ്രഹമുള്ളവര് കൈപൊക്ക് സ്വർഗം വേണോ എന്നാഗ്രഹമുള്ളവര് ഞാൻ പറഞ്ഞുതരാം നീ പൈസ ഒന്നും കൊടുക്കണ്ട നീ തലകുത്തിയൊന്നും അറിയണ്ട അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഇന്നു മുതൽ ഓതിക്കോ അല്ലാഹ് നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബിയ്യനാ റസൂലുള്ളാഹി അല്ലാഹ് നിനക്ക് സ്വർഗം തരും ഖുർആനിലെ ഒറ്റ ആയത്ത് ഇന്നു മുതൽ ഓതണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഓതുവോ 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 പറ ഓതുവോ എന്താടാ ചിരിക്കണേ ഒരുത്തേ ഇരുന്ന് ചിരിക്കണ അളിയാപ്പ ഇന്നു മുതൽ അപ്പൊ നിസ്കരിക്കൊന്നും വേണ്ട ഒറ്റ ആയത്ത് ഓതിയാ മതിയില്ലേ ഉള്ള അപ്പൊ ഈ നിസ്കരിക്കൊന്നും വേണ്ട വായതൊന്നും കേക്കണ്ട ഒറ്റ ആയത്ത് ഓതിയാ സ്വർഗം കിട്ടുക അങ്ങനെയല്ല ഖുർആനിലെ ഒരായത്ത് മോനെ ഖുർആനി ഇല്ലാത്ത ഒന്നുമില്ല ഖുർആനിലെ ഒരായത്ത് ഓതിയ അള്ളാഹു നിനക്ക് സ്വർഗം തരും ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് വണ്ടി കയറിക്കോ ഒരിക്കലും നിനക്ക് ആക്സിഡന്റ് പറ്റൂല നിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ഒരു ഗതി അള്ളാഹു നിനക്ക് വരുത്തൂല അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ നല്ല പെണ്ണിനെ വേണോ നല്ല പെണ്ണുമ്പിള്ളേ വേണോ സാലിഹത്തായ ഭാര്യ വേണോ കെട്ടി വീട്ടിൽ കൊണ്ടിട്ടിരിക്കണ ആമിനെ നേരെയാകണോ ഖുർആനിൽ ആയത്തുണ്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ട് സാലിഹത്തായ പെണ്ണിനെ വേണോ സാലിഹായ ഭർത്താവിനെ വേണോ സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് ഖുർആനി ഓതിക്കോ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ ഇല്ലാത്ത ഒന്നുമില്ല അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ ഇല്ലാത്തതൊന്നുമില്ല നീ എന്തേ കരുതിയത് പരിശുദ്ധമായ ഖുർആനെ കുറിച്ച് നിനക്കറിയാഞ്ഞട്ടാ അള്ളാന്റെ ഖുർആനെ കുറിച്ച് നീ പഠിക്കാഞ്ഞട്ടാ എടാ പൊന്നുമോനെ ഏത് മാരക രോഗവും മാറ്റാൻ ഖുർആൻ മരുന്ന് പറഞ്ഞിരുന്നുണ്ട് ഏത് മാരക രോഗവും മാറാൻ ഖുർആനിൽ ഷിഫായിന്റെ ഏഴായത്തുണ്ട് ഓതി വെള്ളത്തിൽ ഊതി കൂടി ഒരിടത്തും പോണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏഴായത്ത് ഷിഫായിന്റെ ആയത്ത് ഉസ്താദന്മാരോട് ചോദിക്ക് ഖുർആനിൽ ഷിഫായിന്റെ ആയത്തുണ്ട് ഈ ആയത്ത് ആദ്യം വെള്ളത്തിൽ ഊതിയിട്ട് കൂടി ആശുപത്രി പിന്നപ്പോ നിന്റെ ഏത് രോഗവും മാറും നിന്റെ ഏത് രോഗവും മാറും വീട് വേണോ നിനക്ക് വീട് വേണോ സ്വന്തമായിട്ട് വീട് വേണോ ഖുർആനിൽ ആയത്തുണ്ടടാ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, ലീലാഫി ഖുറൈസിൻ ലീലാഫിഹിൻ ദഹ്ലത ശിതാഇ വസൈഫ്. എടുത്തു വെച്ച് ഓതു മക്കളെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗം കിട്ടാനുള്ള ഒരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. സമയം 12 മണിയായി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ നമുക്കൊന്ന് അല്ലാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് വന്നേ. ബിസ്മില്ലാഹ്. എല്ലാരും കേറിക്കതു. വാ, ഇനി കുറച്ചു നേരം നിക്ക. ഞാൻ സുഖമില്ലാതെ ഇത്രയും നേരം നിന്ന്, ഇനി നിങ്ങൾ നിക്കുക. വാ, ഇങ്ങ് കേറിക്കോ, കേറിക്കോ. നിങ്ങൾ വാടച്ചങ്ങായി വി ഐ പി അകറിക്കോ, എല്ലാരും കേറിക്കോ. അപ്പുറത്തപ്പുറത്ത് താട്ട് എല്ലാരും താഴെ ഇറങ്ങി നമ്മൾ കേറി നോക്കി.